ഹായ് വെൽക്കം ബാക്ക് ടു ശ്രീരാഗ്രഹിതം ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഇമേജിനെ കട്ട് ചെയ്തിട്ട് എങ്ങനെ PNG ഇമേജ് ആക്കി മാറ്റാം എന്നാണ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ പിക്സാർട്ട് എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം, ഒരു പ്ലസ് ബട്ടൺ. ഓക്കെ, ഈ സെൻറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം എഡിറ്റ് എ ഫോട്ടോ കൊടുക്കുക. എഡിറ്റ് എ ഫോട്ടോ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഇമേജാണോ വേണ്ടത് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ അൺബോക്സിങ് ഡ്യൂഡാണ് ഇമേജാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഇമേജ് എടുത്തിരിക്കുകയാണ്. ഈ ഒരു ഇമേജ് നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അതിന് വേണ്ടത് നേരെ കട്ട് ഔട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, എല്ലാ സമയത്തും എനിക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ വീഡിയോൻ്റെ ലെങ്ത് കൂട്ടും. അതുകൊണ്ട് മാക്സിമം ഞാൻ കുറക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പേഴ്സൺ ഓരോരോ ഓപ്ഷൻ ഉണ്ട് കേട്ടോ, പേഴ്സൺ ഒന്നുകൂടി കാണിച്ചുതരാം. ഇവിടെ ഫേസ് സെലക്ട് ചെയ്ത് ഫേസ് പ്രോപ്പറായിട്ട് സെലക്ട് ആവും. അങ്ങനെ ക്ലോത്ത്, സ്കൈ, ഹെഡ്, ഹെയർ, ബാക്ക്ഗ്രൗണ്ട്, ഇവൻ ബാക്ക്ഗ്രൗണ്ട് മാത്രം എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആ ഒരു പേഴ്സൺ ഓപ്ഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ പേഴ്സൺ ഞാൻ ഇങ്ങനെ വന്നല്ലോ, ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇവിടെ എന്തായി, ഇറേസായി. അപ്പോൾ എനിക്കത് റീസ്റ്റോർ ചെയ്തെടുക്കണം. എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ ബാക്ക് അടിക്കുക, അൺഡു അടിക്കുക, അപ്പോൾ പ്രോപ്പറായിട്ട് വന്നു. അഥവാ ഓക്കെ, അൺഡു അടിച്ചിട്ട് വന്നു, സേവ് കൊടുത്തു. ആ ഒരു സമയത്ത് ഈ ഒരു ഇമേജ് കട്ടായിട്ട് വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് സേവ് ഓപ്ഷൻ കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഓക്കെ, അതല്ല നമുക്ക് ചില സമയത്ത് ഡോണ്ട് സേവ്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾക്ക് എന്താവും, ആ ഒരു ഫേസ് കട്ടൊക്കെ പ്രോപ്പർ വന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നും കൂടി ഞാൻ തരാം. കട്ട് ഔട്ടിൽ പോയി. അപ്പോൾ എനിക്ക് ഈ ഒരു ഓപ്ഷൻ വേണ്ട, അതായത് റെഡിമെയ്ഡ് സംഭവം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഫേസിൻ്റെ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു പക്ഷേ ഇത് പ്രോപ്പറായിട്ട് എനിക്ക് വന്നില്ല, എനിക്കിവിടെ അയാളുടെ ആ ഒരു കഴുത്തിൻ്റെ തലയുടെ ഭാഗമൊക്കെ വേണം. അപ്പോൾ എന്ത് ചെയ്യണം, റീസ്റ്റോർ കൊടുക്കുക, സൂം ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ കൊടുത്തത് റീസ്റ്റോർ. അപ്പോൾ ഞാൻ വരക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് മാറി, പിന്നെ ഈ ഒരു ഭാഗം ഔട്ട്സൈഡിലേക്ക് മാറി. എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ പ്രിവ്യൂ കൊടുത്താൽ ആ ഒരു ഭാഗം വന്നിട്ട് കാണാം. നിങ്ങൾക്ക് പ്രിവ്യൂ ഓപ്ഷനാണ് അതിന്. പിന്നെ എന്നുള്ള ഇറേസ് എടുക്കുക, സൂം ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് അവിടെ മായച്ച് കളയുക. ഓക്കെ, അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ വർക്ക് ചെയ്യിക്കുന്നത്. സേവ് കൊടുക്കുക. ആ ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് സെലക്ട് ആയിട്ട് സേവ് ചെയ്യുമ്പോൾ PNG ഇമേജ്, അതായത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫയൽ കിട്ടും. എന്നിട്ട് ഈ ഫയൽ നിങ്ങൾക്ക് കാർട്ടൂണും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. സോ താങ്ക്സ് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദി വീഡിയോ.